മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് ഒന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിന് മുമ്പേ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആശുപത്രിയിൽ നിന്ന് ഇഡികാർ പൊക്കിക്കൊണ്ടുപോയതോടെ വീണ്ടും രാഷ്ട്രീയമായ വലിയ പ്രതിരോധത്തിലേക്ക് വീഴുകയാണ് ഇടതുമുന്നണിയും സർക്കാരും. ഹൈക്കോടതി ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളി മിനിറ്റുകൾക്കകം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെത്തി ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശിവശങ്കറിന് സമൻസ് കൈമാറി ചോദ്യം ചെയ്യാനായി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തെയും കൂട്ടി കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു. ഇഡി അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിറങ്ങിയത് എന്ന് വ്യക്തം. എന്തായാലും ചടുലമായ ഈ നീക്കത്തിലൂടെ കഴിഞ്ഞ 4 മാസമായി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്ന ശിവശങ്കറിനെ ഇഡി സമർത്ഥമായി തന്നെ പൂട്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നേരിട്ടോ ലൈഫ് മിഷൻ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള കമ്മീഷൻ വിഷയത്തിലോ ശിവശങ്കറിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കാതിരുന്ന അന്വേഷണ ഏജൻസികൾക്ക് ഒടുവിൽ വീണുകിട്ടിയ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലാകുമ്പോൾ ഇതുവരെയുള്ള 100 മണിക്കൂറിൽ നേരിട്ട അനുഭവങ്ങളെക്കാൾ വ്യത്യസ്തമായ ഒരു ചോദ്യം ചെയ്യൽ അനുഭവത്തിലേക്ക് ശിവശങ്കറിനും കടക്കേണ്ടി വരും. കൂടുതൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കർ ഈ ഡോളർ കടത്ത് കേസിൽ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹൈക്കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞു എന്നതു തന്നെയാണ് മുൻകൂർ ജാമ്യഹർജി തള്ളുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഉയർന്ന നിലയിലിരിക്കുന്ന ഒരാൾ, സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരാൾ, ആ നിലയ്ക്ക് ആൾ കാട്ടേണ്ടിയിരുന്ന ജാഗ്രത ശിവശങ്കറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യം. ചോദ്യം ചെയ്യലും കസ്റ്റഡിയിലെടുക്കലും എന്നൊക്കെയുള്ള നടപടികളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തേണ്ട എന്ന നിലപാടിലേക്ക് കോടതി എത്തുന്നത് എന്നാണ് ഈ മുൻകൂർ ജാമ്യഹർജി നിഷേധിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ശിവശങ്കർ കസ്റ്റഡിയിലായതോടുകൂടി കഴിഞ്ഞ കുറേ നാളുകളായി ഒതുങ്ങി നിന്നിരുന്ന പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രക്ഷോഭ പരിപാടികൾക്കും വീണ്ടും ജീവൻ വയ്ക്കുകയാണ്. പരസ്യമായി തന്നെ വീണ്ടും തെരുവിലിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി രാജിവെക്കാൻ ഇനിയും അമാന്തിക്കരുത് എന്നും ലവലേശമെങ്കിലും ഉളുപ്പവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അതിന് പിന്നാലെ തന്നെ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു. BJP മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളുടെ അടുത്ത ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് കേരളത്തിൻ്റെ തെരുവുകൾ വീണ്ടും സമരക്കളമായി മാറാൻ പോകുന്നു എന്ന് ചുരുക്കം. നേരത്തെ ശിവശങ്കറിനെ ഈ കേസിൽ അന്വേഷണ ഏജൻസികൾക്ക് കൂടുതലായൊന്നും ചെയ്യാൻ സാധിക്കാത്തതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേയുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കാത്തതുമൊക്കെ പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ ദുർബലപ്പെടുത്തുന്നതിനുള്ള ചില കാരണങ്ങളായി മാറിയിരുന്നു. ഒപ്പം ഈ കോവിഡ് വ്യാപനവും പ്രതിപക്ഷ സമരത്തെ ദുർബലപ്പെടുത്തി. പക്ഷേ ഈ കോവിഡ് വ്യാപനത്തേക്കാൾ അപ്പുറത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്ന തെളിവുകൾ ലഭ്യമല്ല എന്നുള്ളതും ശിവശങ്കറിനെ ഈ 4 മാസക്കാലമായിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലും അന്വേഷണ ഏജൻസികൾ തയ്യാറാകാത്തതുമൊക്കെ പ്രതിപക്ഷ കക്ഷികളെ നിരാശരാക്കിയിരുന്ന ഒരു ഘടകമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഒരായുധം കൂടി പ്രതിപക്ഷത്തിന് വീണ് കിട്ടുന്നത്. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഏജൻസികളിൽ ഒന്ന് തയ്യാറാകുന്നതോടെ കാര്യങ്ങൾ വീണ്ടും സർക്കാരിൻ്റെ ഉന്നത രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രതിപക്ഷം അങ്ങനെ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാൽ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിലെ ഇടപാടുകൾക്ക്, ഇടപെടലുകൾക്ക് ഒരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ അകപ്പിടിയിലാകുമ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ എന്തു ബാധ്യത എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അതിനകത്ത് ഒരു ധാർമ്മികതയുടെ വിഷയവും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു.
മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ഇടപാടുകളെയും നിയന്ത്രിച്ചിരുന്ന ഒരാളാണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത് ഇതുവരെ ചോദ്യം ചെയ്യലും ബാക്കിയുള്ള ഊഹാപോഹങ്ങളും മാത്രമായിരുന്നുവെങ്കിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നീക്കം ഉണ്ടായതോടുകൂടി അതും തെളിവുകൾ ഉണ്ട് എന്ന് ഇഡിക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ മുൻകൂർ ജാമ്യ ഹർജി റദ്ദാക്കുന്നത് അവിടെയാണ് ഇതിനെ ഗൗരവം ഉണ്ടാകുന്നത് അപ്പോൾ ഇഡിയുടെ കൈവശമുള്ള തെളിവുകൾക്ക് ബലമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വീണ്ടും ബലം വരികയാണ് ശിവശങ്കറിന്റെ ഇടപെടലുകൾ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സമ്മതം കൂടാതെ അങ്ങനെ എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ ശിവശങ്കറിന് സാധിക്കുമോ എന്നുള്ളതാണല്ലോ നിയമനങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത് എന്ന് പറയുന്നു സ്പ്ലിംഗറിന്റെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത് എന്ന് പറയുന്നു സ്വർണ്ണക്കടത്ത് പ്രതികൾക്കുള്ള സഹായവും അവരുടെ സൗഹൃദവും ഒക്കെ മറ്റാരും അറിയാതെയാണ് നടത്തിയത് എന്ന് പറയുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്കാണ് ശിവശങ്കർ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള ആ രാഷ്ട്രീയ നേതാവിന്റെ ആ കസേരയ്ക്ക് പിന്നെ എന്ത് വില ഒന്നും മുഖ്യമന്ത്രി അറിയാതെ നടക്കുന്നു ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷൻ അടിക്കുന്ന ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കാൻ പോലും ശിവശങ്കർ ഇടപെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പോൾ എല്ലാ കാര്യത്തിലും ശിവശങ്കർ ഇടപെട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട നിയമനങ്ങൾ ശിവശങ്കർ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ ശിവശങ്കർ നടത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണമുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത ഓഫീസർ ഇത്തരത്തിൽ കൊള്ളരുതായ്മകൾ കാട്ടുമ്പോൾ ഇക്കാലം അത്രയും അറിയാതെ പോയി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരിയുടെ പരാജയം കൂടിയായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും അതിനുത്തരം പറയേണ്ടതുണ്ട് പിണറായി വിജയൻ ഞാൻ ഒന്നും അറിഞ്ഞില്ല അറിഞ്ഞപ്പോൾ അയാളെ പുറത്താക്കിയില്ലേ എന്നുള്ള ചോദ്യം കൊണ്ട് പിണറായിക്ക് ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ സമരത്തെ പ്രത്യേകിച്ച് ശിവശങ്കർ അറസ്റ്റിലായിരിക്കുന്ന ഘട്ടത്തിൽ തടഞ്ഞു നിർത്താനാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു